നീ പോയതോടെ നന്ദൻ ശുക്രൻ തുടങ്ങി. നിനക്ക് ശനിയും. ഇനി ആ ഗ്രഹങ്ങൾ തമ്മിലുള്ള മത്സരമാണ്. അവിടെ എന്റെ നന്ദൻ വെട്ടിത്തിളങ്ങും, നീയെ മങ്ങി ക്ലാവ് പിടിച്ച് ഓഞ്ഞു പോകും. നോക്കിയടി. അതെ, വേണമെങ്കിൽ ഒരു തോർത്ത് വാങ്ങി തരാം. അഷ്ടിക്ക് വകയില്ലാതാവുമ്പോ എവിടെങ്കിലും വിരിച്ചിരിക്കാലോ. അതെ, നിന്റെ തന്തയ്ക്ക് കൊണ്ടുപോയി കൊടുക്ക്, അങ്ങ് ഒരു വിരിഞ്ഞിരിക്കട്ടെ. നോക്ക്, അഹങ്കാരത്തിനൊന്നും ഒരു കുറവുമില്ല. ഇനി ഇതുപോലെ വഴി വെച്ച് കാണുവാണെങ്കിലേ സംസാരിക്കണ്ട. വെറുതെ എന്തിനാ എന്റെ അപ്പനെ പറയിപ്പിക്കുന്നേ? കേർ. ഓ, ആൾക്കാരില്ലാത്തൊരു ഭാഗ്യം. നാണം കെട്ടുപോയനെ. ഹലോ ജഗു, അറിയോ, ഭാഗ്യം ഭാര്യയും മകളെ ഇപ്പൊ കണ്ടതേ ഉള്ളൂ. തൊട്ടു പിന്നാലെ മോനും വന്നു. ഒറ്റയ്ക്കായി പോയടാ മോനെ. ഈ സമയത്ത് നീയും നിന്റെ ഭാര്യയും വീട്ടിൽ വന്ന് നിൽക്കേണ്ടതായിരുന്നു. അത്രയ്ക്ക് ഒറ്റപ്പെട്ടു പോയടാ അച്ഛൻ. സത്യം പറയാലോ അച്ഛാ, ആരെ കുറിച്ച് ഓർക്കാൻ പറ്റാത്ത സാഹചര്യമായി പോയി. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലായി. പിന്നെ മോചിതയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അവക്ക് സുഖം തന്നെയാ. പ്രശ്നം ജോസാറിനാ. എന്ത് പറ്റിയടാ? ഒന്നും പറയണ്ട, എന്നെ ഈ പങ്കരി ശത്രുവിനെ പോലെയാ കാണുന്നത്. അത് പിന്നെ അങ്ങേർക്കൊരു കുഞ്ഞിനെ വേണമെന്ന് ആഗ്രഹിക്കുമ്പോ നീയൊക്കെ അതിനെതിരെ നിൽക്കില്ലേ? ഇനിയിപ്പോ അത് അപകടമാണച്ചാ. എന്താ അപകടം? അതില് രോഹിണിയും കുറ്റക്കാരിയാ. അച്ഛനോട് സത്യം പറയാ, കേൾക്കുന്ന നോക്കെ, അച്ഛൻ മൂടി വയ്ക്കുന്നുള്ള ഉറപ്പുള്ളോണ്ടാ. ആര് തിരിച്ചു വരരുതെന്ന് ആഗ്രഹിച്ചോ അയാൾ തിരിച്ചെത്തിയിരിക്കുക. വിദുരസുരയെ കണ്ടെന്ന് പലരും പറയുന്നു, എന്നാ കാണുന്നതൊക്കെ അവനെ അല്ല, അവൻ മരിച്ചുപോയി. ഇപ്പൊ വന്നിരിക്കുന്നത് യഥാർത്ഥ ശരത്ത, രോഹിണിയുടെ ഭർത്താവ് ശരത്ത്. നീ എന്തൊക്കെയായി പറയുന്നത്? അങ്ങനെ ഒരാളുണ്ടോ? ഉണ്ട്. അയാളെ ചതിച്ചിട്ടാണ് വേഷം മാറി വിദുരസുര നാട്ടിലെത്തിയത്. നമ്മളെക്കാളും ഒക്കെ ഒരുപാട് നല്ലവനാണ് ഈ പറയുന്ന ശരത്ത്. അയാൾക്ക് അയാളുടെ ഭാര്യയും കുഞ്ഞിനെയും വേണം. എടാ, ജോസ് സാറിന് ഇതൊക്കെ അറിയോടാ? ഓ, അറിഞ്ഞു വരണം. അതിന്റെ ദേഷ്യമാണ് അങ്ങേരി കാണിക്കുന്നത്. രോഹിണിയെ മോളെയും ജോസ് സാർ ഒരിക്കലും വിട്ടുകൊടുക്കൂല. ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും വെച്ചാ? എടാ, വന്നത് ശരത്ത് തന്നെയാണോ? അതെ, ഗാന്ധാര്യമ്മയുടെ ഗസ്റ്റ് ഹൗസിലാണ് അങ്ങേര് താമസിക്കുന്നത്. അയാൾ ഒരു നല്ല മനുഷ്യനായതുകൊണ്ട് മാത്രമാ രോഹിണിയുടെ മോളുടെ മുമ്പിൽ ചെന്ന് നിൽക്കാത്തത്. ഇതൊരു വല്ലാത്ത പ്രതിസന്ധിയാണല്ലോ. പുറത്ത് പറയാൻ പറ്റാത്ത അവസ്ഥയാച്ചാ. മോചനടുത്തെല്ലാം പറഞ്ഞിട്ടുണ്ട്, അവളും ശരസാറിന്റെ പക്ഷത്താ. ഏറെക്കുറെ ഞാനും അങ്ങനെ തന്നെയാ. അതാ ജോസാൻ എൻ്റെ അടുത്തുള്ള കലി. അച്ഛൻ തന്നെ വണ്ടിയിലോട്ട് കയറ്, ഞാന് വീട്ടിലോട്ട് കൊണ്ടാക്കിത്തരാം. ഇതിപ്പോ എങ്ങനെ പരിഹരിക്കൂടാ? അറിഞ്ഞൂടാ, രണ്ടാളും നല്ലവരാ. രണ്ടാൾക്കും രോഹിണിയും മോളേം വേണം. അതൊട്ട് നടക്കൂല. നിങ്ങളെയൊക്കെ പോലൊരു ചെറുപ്പക്കാരനല്ലേ എന്റെ മോനും. അവനെ കൊന്നിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാന്? നിങ്ങളൊക്കെ എന്തോ ഒന്നും മിണ്ടാത്ത, എന്തിനാ എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? പട്ടാളത്തിൽ പോയപ്പോ പേടിയായിരുന്നു. അവിടെ വെച്ച് ശത്രുക്കൾ ആരെങ്കിലും ആക്രമിക്കുമോന്ന്. അവിടെ ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. ഇപ്പോഴാ അതിനേക്കാളും പേടിച്ചു നടക്കുന്നത്. എല്ലാം ചെയ്തവരങ്ങ് പോയി, ജീവിച്ചിരിക്കുന്നവരാ കിടന്ന് പെടാപ്പാടുപെടുന്നത്. അവനെ കൊന്നൊന്ന് രോഹിണി മോൾ ആണയിട്ട് പറയുക. ആ സ്ഥാനത്ത് നിങ്ങളുടെ ഗൗഡസാറാണ് കൊന്നതെങ്കിൽ ഞാൻ പറഞ്ഞതൊക്കെ വിശ്വസിച്ചേനെ. ഇവനോടൊന്നും പറഞ്ഞിട്ടും കാര്യമില്ല. ഭക്ഷണം എന്തെങ്കിലും കൊണ്ടുവരട്ടെ ശരത്തെ? വേണ്ട. ഇങ്ങനെ ആഹാരത്തോട് സമരം കാണിച്ച ശരിയാവോ ശരത്തെ? ആഹാരം കഴിച്ച ശരിയാവോ? ഇങ്ങനെ കൂട്ടുകയൊക്കെ എനിക്ക് പാടാം. എങ്കിലും അയിരിപ്പിക്കോളൂ.
ഏത് നിമിഷവും കൊലവിളിയുമായിട്ട് പിന്നാലെ ആളുള്ളപ്പോൾ ഞാൻ എങ്ങനെ പോവും? കൊല്ലട്ടെ, തീരട്ടെ. നിങ്ങൾ അങ്ങനെ കരുതിയാലും ഞങ്ങൾക്ക് എങ്ങനെ കരുതാനാകില്ല? ശരത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ അത് ഞങ്ങൾ മരിക്കുന്നതിന് തുല്യമാ. നിങ്ങളൊക്കെ എന്തിനാ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നേ? ഞാൻ നിങ്ങളുടെ ആരാ? നല്ല മനുഷ്യരെ സ്നേഹിക്കുന്ന ഒരു തെറ്റാണോ? ഞാൻ നല്ല മനുഷ്യനല്ല. ആയിരുന്നെങ്കിൽ ഇങ്ങനെ കിടന്നെന്ന് അറിയിക്കൂ. ചില കീടങ്ങളുണ്ട് നമുക്കിടയിൽ. അവരരികിലേക്ക് എത്തുമ്പോൾ ഇതല്ല ഇതിനപ്പുറവും സംഭവിക്കും. നിരപരാധികളൊക്കെ ക്രിമിനലാക്കപ്പെടും. ഓരോരോ പരാതികളും പറഞ്ഞ് കിടക്കുക, ആഹാരവും കഴിക്കുന്നില്ല. മരുന്ന് ഇഷ്ടംപോലെ കഴിക്കുന്നതല്ലേ ശരത്തെ, പിന്നെ ആഹാരം കഴിക്കാതിരുന്നാലോ? എന്താണെന്നറിയില്ല, അമ്മയെ കാണാൻ തോന്നുന്നു. അമ്മ ഉണ്ടാക്കിയ ആഹാരം കഴിക്കാൻ തോന്നുന്നു. ആ ഗൗഡസാറിന്റെയും അയാളുടെ ആൾക്കാരുടെയും കണ്ണിൽപ്പെടാതെ നിന്നെ മറച്ചു പിടിക്കാനുള്ള പാട് ഞങ്ങൾക്കേ അറിയൂ. അതിന്റെ കൂടെ ഇനി പത്തനംതിട്ട വരെ യാത്ര ചെയ്തു പോയാൽ അവിടെ എത്തില്ല. തൽക്കാലം എല്ലാം ഒന്ന് അടങ്ങട്ടെ. ശരത്ത് വിഷമിക്കണ്ട, അമ്മയെ നമുക്ക് ഈ നാട്ടിൽ വരുത്താം. അമ്മയും മോനും ഒന്നിച്ച് താമസിക്കാനുള്ള അവസരവും ഒരുക്കാം. നമുക്ക് ഹൈറേഞ്ചിലേക്ക് പോടാ. ഇനിയുള്ള കാലം അമ്മയുണ്ടാക്കിയ നല്ല ഭക്ഷണം കഴിച്ച് ജീവിക്കാം. ഈ നാടിന് ശരത്തിന് പറ്റില്ല. ഞാൻ പോയി ഭക്ഷണം വാങ്ങിയിട്ട് വരാം. നിങ്ങളൊക്കെ ഉണ്ടെങ്കിലേ എന്തെങ്കിലും കഴിക്കൂ. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ക്യാപ്റ്റനെ അമ്മ വിളിച്ചായിരുന്നോ? ഇല്ല. അമ്മയെ കുറിച്ച് ഓർത്തപ്പോ എന്തോ ഒരു ഭയം പോലെ. അമ്മ എന്നെ കാണാൻ ആഗ്രഹിക്കുന്നത് പോലെ ഒരു തോന്നല്. പിന്നെ എന്നെ കാണുന്നതിനേക്കാൾ ആഗ്രഹമുണ്ട് അമ്മയ്ക്ക് എന്റെ മോളെ ഒന്ന് കാണാൻ. എന്ത് ചെയ്യണ, ആ ഭാഗത്തേക്ക് അമ്മയെ അടുപ്പിക്കത്തില്ലല്ലോ ആരും. ഞാൻ പോവാ ക്യാപ്റ്റൻ. വരുന്നവരെയും പോകുന്നവരെയൊക്കെ നീ എന്തിനാടാ മോനെ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നത്? ആ ഗാന്ധാര്യമേ ഉള്ളതുകൊണ്ടാ നീ ഇപ്പോൾ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന മരണം എനിക്ക് കിട്ടിയേനെ. എങ്ങനെയുണ്ട് മോള്? നല്ല ചൂടുണ്ട്. യോ, ഇന്നലെ ഒരുപാട് ഛർദ്ദിക്കുകയും ചെയ്ത്. ഇതുവരെ ഹോസ്പിറ്റലിൽ പോണ്ടെന്ന് പറഞ്ഞ് വാശി പിടിച്ചോണ്ടിരുന്നതാ. ഇപ്പൊ അമ്മ എനിക്ക് വയ്യാന്ന് പറഞ്ഞു തുടങ്ങി. എന്നാ പിന്നെ ആശുപത്രിയിലൊന്ന് കൊണ്ടുപോ മോളെ. മോൾക്കിപ്പ എങ്ങനെയുണ്ട്? ഹോസ്പിറ്റലിൽ കൊണ്ടുപോയേ പറ്റത്തുള്ളൂ. ഇവിടെ ഡോക്ടർ എലിസബത്ത് ഉണ്ട്, കുട്ടികളുടെ ഡോക്ടറാ. പൊള്ളുന്ന പനിയുണ്ട്. ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതന്നെ നല്ലത്. ഇനി വെച്ച് താമസിപ്പിക്കണ്ട, പെട്ടെന്ന് പോയോ. നരനും ജോസും പുറത്താണല്ലോ. അവരെ ഒന്നും ബുദ്ധിമുട്ടിക്കണ്ട, ഞങ്ങൾ മതിയല്ലോ കൊണ്ടുപോവാൻ. ചേച്ചി വേഗം മോളെ റെഡിയാക്ക്. വാ മോളെ. നല്ല ക്ഷീണമുണ്ട്, അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. എന്തായാലും ഡോക്ടറെ കാണാം. എന്താ എല്ലാവരും കൂടി?
മോൾക്ക് തീരെ വയ്യ, വോമിറ്റിംഗും ഉണ്ട്, നല്ല തളർച്ചയുണ്ടല്ലോ, നല്ല ചൂടും ഉണ്ടല്ലോ, പൊള്ളുന്ന പനിയാ. എനിക്ക് വയ്യമ്മ. സാരില്ല മോളെ, ഡോക്ടറെ കണ്ടു കഴിയുമ്പോ മാറിക്കൊള്ളും. ആ ഒരു ഡോക്ടർ എലിസബത്ത് ജോസാറിന്റെ വീടിന്റെ അടുത്താ താമസം. കുട്ടികളുടെ ഡോക്ടറാ, അവരെ കണ്ടാ മതിയായിരുന്നല്ലോ. മോളുടെ അവസ്ഥ കണ്ടപ്പോ ഹോസ്പിറ്റലിലേക്ക് തന്നെ കൊണ്ടുവരണമെന്ന് തോന്നി. ചിലപ്പോ അഡ്മിറ്റ് ചെയ്യേണ്ടി വരുമല്ലേ. ഉറപ്പായും. അമ്മയ്ക്ക് പരിചയമുള്ള ഹോസ്പിറ്റലാണോ? പരിചയം മാത്രമല്ല പാർട്ട്നർഷിപ്പും ഉണ്ട്, അതുകൊണ്ട് കാത്തിരിക്കേണ്ടി വരില്ല. നിങ്ങൾ ഒ പിയിലേക്ക് പൊയ്ക്കോ, ഞാൻ ഡോക്ടറെ വിളിച്ച് പറഞ്ഞേക്കാം. അല്ല, അമ്മ ആരെ കാണാൻ വന്നത്? അങ്ങനെ പ്രത്യേകിച്ച് ആരെയില്ല, കണക്കും കാര്യങ്ങളും ഒക്കെ ഒന്ന് എം ഡിയുമായിട്ട് സംസാരിക്കാൻ വന്നതാ. എന്നാ നിങ്ങൾ ചെല്ല. ഈശ്വര, അവരിവിടേക്ക് തന്നെ വന്നല്ലോ. ശരത്ത്, ഇമോഷനിലാകരുത്, സാഹസമൊന്നും കാട്ടരുത്. നമ്മൾ തീവ്രമായി ആഗ്രഹിച്ചാൽ, ഒന്നിനു വേണ്ടി പ്രാർത്ഥിച്ചാൽ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നവർ മുന്നിലെത്തും. വന്നിട്ടുണ്ട് ലച്ചുമോളെയും കൂട്ടി രോഹിണി, കൂടെ രഹനയും ഉണ്ട്. അവരെന്താ ഇവിടെ? അവരോട് അമ്മ സത്യങ്ങൾ പറഞ്ഞോ? എന്റെ ദയനീയാവസ്ഥ കണ്ടിട്ട് അങ്ങനെയൊരു നല്ല കാര്യം അമ്മ ചെയ്തോ? അത്രയ്ക്ക് പ്രതീക്ഷയൊന്നും വേണ്ട, ശരത്തിനെ പോലെ തന്നെയാണ് എനിക്ക് ജോസും. അതുകൊണ്ട് അയാളെയും വേദനിപ്പിക്കാൻ പറ്റില്ല. പിന്നെ ഏതെങ്കിലും പേഷ്യന്റിനെ കാണാനാണ് അവർ വന്നത്? പേഷ്യന്റ് ആയിട്ടാണ് വന്നത്. ലച്ചുമോൾക്ക് നല്ല സുഖമില്ല. വേണ്ട വേണ്ട വേണ്ട. എന്താ എന്റെ മോൾക്ക്? ചെറിയൊരു പനി, അത്രേ ഉള്ളൂ. എനിക്ക് എനിക്കൊന്ന് കാണാൻ പറ്റൂ? അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് സാഹസം ഒന്നും കാട്ടരുതെന്ന്. ഇത്രയും അടുത്ത് അവര് വന്നിട്ട് കാണാൻ പറ്റാത്തത് കഷ്ടമല്ലേ? കാണാൻ ശ്രമിച്ചാൽ ചിലപ്പോ കാര്യങ്ങൾ അതിലും കഷ്ടമാകും. എന്റെ മോൾക്ക് ചെറിയ പനിയുള്ളോ? ആ അത്രേ ഉള്ളൂ. ഒരു രണ്ടു ദിവസം ഇവിടെ അഡ്മിറ്റ് ആക്കാൻ പറയൂ, വേറൊന്നിനും വേണ്ടിയല്ല. അവരിവിടെ അടുത്തുണ്ടല്ലോ എനിക്ക് ആശ്വസിക്കാനാ. അതൊക്കെ ഡോക്ടർ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ ജോസ് ഇപ്പൊ കൂടെ വന്നിട്ടില്ല, എങ്കിലും അയാൾ വരും. ജീവിച്ചിരിക്കുന്നത് വിദുര സുരയല്ല എന്ന സാമാന്യ ബുദ്ധി അയാൾക്കുണ്ട്. ഇതിനോടകം അയാൾ കഥകൾ കുറച്ചൊക്കെ മനസ്സിലാക്കിയിട്ടുമുണ്ട്. ഇനി അയാള് ശരത്തിനെ കാണാനുള്ള അവസരം ഒരുക്കരുത്. ഈ ഹോസ്പിറ്റലിൽ എനിക്കും പങ്കുണ്ട്. ഇവിടുത്തെ ജീവനക്കാരും ഡോക്ടേഴ്സും എല്ലാം ഞാൻ പറയുന്നത് കേൾക്കുന്നവരുമാണ്. അതുകൊണ്ട് മകളെയും ഭാര്യയും കാണാൻ അവസരം വരും. അതുവരെ നിയന്ത്രിക്കണം. അമ്മേ, എന്റെ മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ലാന്ന് എത്ര തവണ പറയണം, ഒരു കുഴപ്പമില്ല ശരത്തെ. കുട്ടികൾക്ക് സാധാരണ ഉണ്ടാകാറുള്ള ചെറിയൊരു പനി, അത്രേ ഉള്ളൂ. പത്തനംതിട്ടയിൽ അവന്റെ വീട്ടില് എന്റെ ആൾക്കാർ എത്തിയിട്ടുണ്ട്. അവൻ അവിടേക്ക് വന്നില്ലെങ്കിലും എപ്പോഴെങ്കിലും അവന്റെ അമ്മയുടെ മൊബൈലിലേക്ക് അവന്റെ ഒരു വിളി വരാതിരിക്കില്ല. അത് മതി അവൻ എവിടെയുണ്ടെന്ന് തിരിച്ചറിയാൻ. അവനെ കിട്ടിയില്ലെങ്കിൽ അവന്റെ അമ്മയെ കൊല്ലും. അത് വേണ്ട സാർ. വേണ്ടേ? അവനെ കുറിച്ചുള്ള കഥകൾ അറിഞ്ഞ അമ്മയാ. ഒരുപാട് പെൺകുട്ടികളുടെ കണ്ണുനീര് വീഴ്ത്തി അവനെ
അവൾ വിഷം കൊടുത്ത് കൊല്ലണമായിരുന്നു. അങ്ങനെ ചെയ്യാത്തവളൊക്കെ മരിക്കണ്ടേ? അവളുടെ മകൻ പാവമാണെന്ന് അവൾ പറയുന്നത്, വിദുർസുര വേറെ ആരോ ആണെന്ന്. അവൻ രോഹിണിയുടെ ഭർത്താവ് സരത്താണെന്ന് അവൻ പറഞ്ഞു കൊടുത്ത കഥകളായിരിക്കും ഇതൊക്കെ. അങ്ങനെ ആകാനേ വഴിയുള്ളൂ. എനിക്കവന്റെ അമ്മയെ കണ്ടപ്പോ അവനോടുള്ള കലിയെല്ലാം അവളോട് തീർക്കാനാ തോന്നിയത്. കള്ളക്കരച്ചിലറിയാ, വിദുർസുര കാരണം അവളുടെ മോന് ജീവിക്കാൻ കഴിയുന്നില്ലെന്ന്. അവൻ കാരണം ലോകത്തുള്ള ഒരു പെൺകുട്ടിക്കും ജീവിക്കാൻ കഴിയുന്നില്ല. ഇപ്പൊ മറ്റു പെൺകുട്ടികളുടെ കാര്യമൊന്നും അവൻ പറഞ്ഞിട്ടില്ല. രോഹിണിയുടെയും മോളുടെയും കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അവിടെ അടുത്തുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിൽ അവനുണ്ടാവും. എല്ലായിടും നോക്കുന്നുണ്ട്. പിന്നെ വിദുർസുരയുമായി ബന്ധമുള്ള ആൾക്കാരോടൊക്കെ ജോസിന് ധൈര്യമായിട്ട് പറയാം, മോനെ കൈ കിട്ടിയില്ലെങ്കിൽ അമ്മയെ കൊല്ലുമെന്ന്. അത് അവർ അവനെ അറിയിക്കുന്നെങ്കിൽ അറിയിക്കട്ടെ. അമ്മയോട് സ്നേഹമൊന്നും കാണില്ല, അതുകൊണ്ട് അവർ ചത്തോട്ടെ നമ്മൾ കരുതും. എന്നാലും പറഞ്ഞേക്ക്, ചിലപ്പത് ഗുണം ചെയ്താലോ? എല്ലാ വഴിയും നോക്കുക അവനെ കണ്ടെത്താൻ. പിന്നെ ഇതിനിടയ്ക്ക് DYSP മാത്യു എന്നെ രണ്ടു തവണ വിളിച്ചിരുന്നു. ഞാൻ അറ്റൻഡ് ചെയ്യാനൊന്നും പോയില്ല. ക്രിമിനലിനെ സംരക്ഷിക്കുന്ന പോലീസുകാരന്റെ ഫോൺ ഞാൻ എന്തിനു അറ്റൻഡ് ചെയ്യണം? ഗാന്ധാറി പറഞ്ഞിട്ട് വിളിക്കായിരിക്കും അവനെ വെള്ളം ചൂശാൻ. ഇനി അവനെ ആർക്കും വെള്ള പൂശാൻ പറ്റില്ല, വെള്ള പുതപ്പിക്കാനേ പറ്റൂ. വെടിയേറ്റവൻ മരിച്ചോ ഇല്ലെന്ന് അറിയില്ലല്ലോ. ഏതായാലും ആ നാരായണ ഗൗഡയുടെ ആൾക്കാര് വിദുരസുരയുടെ വീട് വളഞ്ഞിട്ടുണ്ട്. വിദുരസുരയുടെ സ്വന്തം വീട്, കുടുംബ വീട്, പത്തനംതിട്ടയിലുള്ള വീട്. അവൻ പിന്നെ വെടിയേറ്റവൻ മരിച്ചെന്നൊക്കെ പറഞ്ഞോ? എന്നിട്ട് അവന്റെ ബോഡി കിട്ടിയില്ലല്ലോ. അവൻ മരിച്ചു എന്ന് ഉറപ്പിക്കാൻ വയ്യല്ലോ. അതിനവന്റെ വീട് വളഞ്ഞോണ്ട് എന്താണ് പ്രയോജനം? കൊല്ലാൻ അവനെ കിട്ടിയില്ലെങ്കിൽ അവന്റെ അമ്മേ. അതിനവന്റെ വീട് വളഞ്ഞോണ്ട് എന്താണ് പ്രയോജനം? കൊല്ലാൻ അവനെ കിട്ടിയില്ലെങ്കിൽ അവന്റെ അമ്മേ. അതൊരു നല്ല ബുദ്ധിയായിട്ട് എനിക്ക് തോന്നി. മകനെ കിട്ടിയില്ലെങ്കിൽ മകനെ വളർത്തി വഷളാക്കി അമ്മയെ കൊല്ല. അവരൊരു പാവ സ്ത്രീയാ. പിന്നെ ഞാനാണോ ഭയങ്കരൻ എന്ന് ഞാൻ പറഞ്ഞോ? അല്ല, നിന്റെ സംസാരത്തിൽ അങ്ങനെ ഒരു ധ്വനി ഉണ്ടല്ലോ. സാറ് വെറുതെ ഓരോന്ന് ആലോചിക്ക. ആയിക്കോട്ടെ, എങ്കി നീ ഇപ്പൊ കേട്ടത് സത്യ. മകനെ കിട്ടിയില്ലെങ്കിൽ അമ്മയെ കൊല്ലും. അങ്ങനെ ഒരു പോക്ക ഗൗഡയുടേത്. നീ പറഞ്ഞില്ല അവന്റെ അമ്മ പാവാണെന്ന്? അത് നിനക്കെങ്ങനെ അറിയടാ? നീ അവരെ കണ്ടിട്ടുണ്ടോ? ഒരു സമയത്ത് ഞാൻ അവനായിട്ട് നല്ല കൂട്ടായിരുന്നല്ലോ, അന്ന് കണ്ടിട്ടുണ്ട്. പത്തനംതിട്ടയിൽ പോയി നീ അവന്റെ അമ്മയെ കണ്ടിട്ടുണ്ടോ? അല്ല, അതിനുശേഷം നമ്മൾ രണ്ടുപേരും നല്ല കൂട്ടായിരുന്നല്ലോ. അപ്പോഴൊന്നും നീ പത്തനംതിട്ടയിൽ അമ്മയെ കുറിച്ച് പറഞ്ഞിട്ടില്ലല്ലോ. അത് പറയാനുള്ള അവസരം വന്നില്ല. അപ്പൊ നിനക്ക് തോന്നി അവരൊരു സാധുവാണെന്നല്ലേ? എന്നാ പിന്നെ അവനെ കാണുക മറ്റേ ചെയ്യണമെങ്കിൽ പറയും. അവന്റെ അമ്മ മരിക്കാൻ പോവാണെന്ന്. ഞാൻ അവനെ കാണാറില്ല. അല്ല, ഇനി അബദ്ധവശാൽ അവനെ കാണുകയാണെങ്കിലുള്ള കാര്യം പറഞ്ഞു. അവനോടുള്ള കലി മുഴുവൻ ഗൗഡ ആ സ്ത്രീയോട് തീർക്കുമെന്ന്. അങ്ങേര് വിദുരസുരകാരനെ ആത്മഹത്യ ചെയ്തൊരു മകളുടെ അച്ഛനാ. അങ്ങേർക്ക് പിന്നെ അവനോട് സിമ്പതി കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ആ അമ്മ മരിച്ചു കഴിഞ്ഞാ ഗൗഡ സാറിന് മകളുടെ ആത്മാവിന് ശാന്തി കിട്ടുമോ? കിട്ടുമെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ആയിക്കോ. Thank you.
എന്തിനാ അത്യാവശ്യം കണ്ടെന്ന് പറഞ്ഞത്? താനൊന്നും അറിഞ്ഞില്ലേ? ഇല്ല, ലച്ചുമോൾക്ക് അവശത ഉണ്ടായ കാര്യമൊന്നും അതറിഞ്ഞു. ജഹനയും രോഹനയും കൂടിയാണല്ലോ അവളെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയത്. മോളെ ഇപ്പൊ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് ശരത്ത് കിടക്കുന്ന അതേ ഹോസ്പിറ്റലിലാ. തൊട്ടടുത്ത വാർഡുകളിലായിട്ടവർ കിടക്കുന്നത്. അതുകൊണ്ട് എനിക്കിനി ഇടയ്ക്കും മുറയ്ക്കും അവിടെ പോവാൻ പറ്റില്ല. അത് പ്രശ്നമല്ലേ സാറേ? ഗാന്ധാരി അമ്മയ്ക്ക് പാർട്ണർഷിപ്പുള്ള ഹോസ്പിറ്റൽ ആയതുകൊണ്ടും അവിടെ ചിലർക്ക് കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ടും തൽക്കാലം രക്ഷപ്പെട്ടു നിൽക്കുക. അവൻ അബദ്ധം കാണിക്കുമെന്നാ എന്റെ പേടി. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒക്കെ ശരിയാ, അതൊക്കെ തിരുത്താൻ ഞാൻ ശ്രമിക്കുന്നില്ല. അവനോട് എനിക്ക് മറ്റാരെക്കാളും വിരോധമുണ്ട്. സ്വന്തം മോൾക്ക് തളർച്ച ഉണ്ടെന്ന് അറിയുമ്പോ അവൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുമ്പോ അച്ഛൻ മകളെ കാണരുതെന്ന് ഏത് കോടതിയാണ് വിധിക്കുന്നത്? സാറിന് അവരെ കാണാനുള്ള അവസരം ഉണ്ടാക്കാം. അതുപോലെ